എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലിബിൻ. നമ്മൾ ഈ ചാനലിൽ സ്ഥിരമായിട്ട് മൂവി റിവ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 1974 പുറത്തിറങ്ങിയ ഇറ്റാലിയൻ സൈക്കോളജിക്കൽ ഇറോട്ടിക് ഫിലിമായിട്ടുള്ള ഒരു ഡ്രാമ ഫിലിമായിട്ടുള്ള നൈറ്റ് പോർട്ടൻ എന്ന സിനിമയെ കുറിച്ചാണ്. ഇറങ്ങിയ സമയത്ത് തന്നെ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ സിനിമയായിരുന്നു നൈറ്റ് പോർട്ടൻ. പ്രത്യേകിച്ച് സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് 2nd World War ശേഷമുള്ള കാലഘട്ടമാണ്. 2nd World War നാസിപ്പടയും ആ സമയത്തുണ്ടായ ഹോളോകോസ്റ്റും എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അതെല്ലാമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ആ ഒരു നാസിപ്പടയിൽ ഉണ്ടായിരുന്ന ഡോക്ടറായിട്ടുള്ള ഈ തടവുള്ളികളുടെ ഫോട്ടോ എടുക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തി, അയാളുടെ പാസ്റ്റ് അയാളെ വേട്ടയാടുന്നതും ഒരു സുപ്രഭാതത്തിൽ അയാളുടെ പാസ്റ്റിലുള്ള അയാളുടെ പ്രണയിനിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നതുമാണ് സിനിമ കാണിക്കുന്നത്. അങ്ങനെ കണ്ടുമുട്ടിയതിന് ശേഷം ഈ രണ്ടുപേരിലും അവരുടെ ഭൂതകാലത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ വരുന്നുണ്ട്. ആ ഓർമ്മകൾ രണ്ടുപേരെയും വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. ആ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുകയും വീണ്ടും ഒന്നുകൂടി കണ്ടുമുട്ടുകയും വളരെ സാഡോമാസോചിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻ അവർ തമ്മിൽ ആരംഭിക്കുകയും ആ റിലേഷൻ അവരുടെ തന്നെ അന്ത്യത്തിന് കാരണമാവുകയും ചെയ്യുന്ന ഒരു ഇതിവൃത്തമാണ് ഈ സിനിമയുടെ. ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സിനിമ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതുപോലെ തന്നെ വളരെ കൾട്ട് ക്ലാസിക് എന്ന് പറയാൻ വിശേഷിപ്പിക്കാവുന്ന ഒരു സിനിമയുമാണ്. സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അതുപോലെ തന്നെ സംഗീതവും ഒരുപാട് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളുടെ മനസ്സിനെ അതുപോലെ തന്നെ നമ്മളുടെ വികാരങ്ങളെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന രീതിയിലാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ സംഗീതവും ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള വ്യക്തികളുടെ അഭിനയം, അത് ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ്. നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നത്, നമ്മളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലാണ് അവരവരുടെ ഓരോ വികാരങ്ങളും അവരുടെ ഓരോ മാനസികാവസ്ഥകളും ഈ സ്ക്രീനിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അവരുടെ മുഖഭാഗത്തുണ്ടാവുന്ന വ്യത്യാസങ്ങൾ, അതെല്ലാം ശരിക്കും വലിയ ഒരു അത്ഭുതം തന്നെയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു. അത്രയും മനോഹരമായിട്ടാണ് രണ്ടുപേരും, പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള രണ്ടുപേരും അവരുടെ വേഷങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ എല്ലാ മേഖലയും എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സിനിമ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സിനിമയാണ്. ഇതിനു മുമ്പ് എന്നെ ഇത്രമാത്രം ഡിസ്റ്റർബ് ചെയ്ത ഒരു സിനിമ എന്ന് പറയുന്നത് പാബ്ലോ പസോളിനിയുടെ 120 Days ഓഫ് സാദോമി അല്ലെങ്കിൽ സോലോം എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ പസോളിനിയുടെയൊക്കെ സിനിമയോട് കിടപിടിക്കാവുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ സാധാരണ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു പ്രണയവും രതിയുമാണ് സിനിമയിൽ കാണുന്നത്. പല സമയത്തും സെക്സ് പോലും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലല്ല, നമ്മളെ വളരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലാണ് ന്യൂഡിറ്റിയും സെക്സും എല്ലാം ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള മാനസിക അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളെയും വളരെ കൃത്യമായിട്ട് അവരുടെ മാനസികാവസ്ഥകൾ വളരെ സൂക്ഷ്മമായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയായിട്ടാണ് നൈറ്റ് പോർട്ടറിനെ എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളും കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ലാസിക് സിനിമ അനുഭവമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നൈറ്റ് പോർട്ടർ നിങ്ങൾക്കുള്ള ഉത്തരമാണ്, നിങ്ങൾക്കുള്ള ചോയ്സാണ്. എന്തായാലും മറക്കാതെ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടാൻ സാധ്യതയേറെയുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.